ഹായ് ഗൈസ്, നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. നമ്മളിപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ നമ്മൾ നേരത്തെ ഷൂട്ട് ചെയ്ത് വെച്ചിരുന്നതാണ്. ആ ഫ്ലഡ് ടൈമിലൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഇന്ന് ഒരു മാസത്തോളം കഴിഞ്ഞു, ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യാൻ സമയം കിട്ടിയത്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഈ ഭാഗങ്ങൾ, അതിപ്പോൾ ഇല്ലിക്കൽ തിരുവാർപ്പ് ഭാഗങ്ങൾ, അതായത് കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ ഭാഗത്താണ് ഞാൻ താമസിക്കുന്നത്. ആ ഭാഗത്തുണ്ടായ ചെറിയ വെള്ളപ്പൊക്കവും അതിനെ തുടർന്നുണ്ടായ കാഴ്ചകളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. നമുക്ക് നേരെ വീട്ടിലോട്ട് പോയേക്കാം. നമ്മളെല്ലാവരും കൂടെ നമ്മുടെ വീടിൻ്റെ ഭാഗത്തേക്ക് പോകണം കേട്ടോ. എല്ലായിടത്തും വെള്ളം കയറി കിടക്കുകയാണ്, അതുകൊണ്ട് നമ്മൾ അവിടെ നിന്നൊക്കെ താമസം മാറി ഇപ്പം ഇല്ലിക്കലാണ് താമസിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ വീടിൻ്റെ വെള്ളം കയറിയ ഭാഗത്തേക്കൊക്കെ ആ വീടിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഒന്ന് പോയി നോക്കാം, നേരിട്ടൊന്ന് പോയി നോക്കാം. ചെറിയൊരു ബൈക്ക് റൈഡും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെയാണ് ഒന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മളെല്ലാവരുമായിട്ട് അങ്ങോട്ട് പോവാണ്. അപ്പോൾ ആ പോകുന്ന വഴിയിലെ കാഴ്ചകളും എല്ലാം നമുക്ക് കാണാം കേട്ടോ. ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു, നമ്മൾ നേരെ പോകുന്നു. അളിയനും അനിയനും ഒക്കെ ആയിട്ട് വാപ്പ എല്ലായിട്ട് നേരെ മുമ്പേ പോയിട്ടുണ്ട്. നമ്മൾ പുറകെ പോവുകയാണ്. ഇത് ഇല്ലിക്കലിൻ്റെ ഇല്ലിക്കലിലെ അറുപുഴ ഭാഗമാണ് കേട്ടോ. നമ്മൾ നേരെ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് ഇല്ലിക്കലോട്ടാണ് ചാടുന്നത്. അവിടെ നിന്ന് നമ്മൾ നേരെ തിരുവാറ ഭാഗത്തേക്ക് പോകും. പുഴയോട് ചേർന്ന് നടക്കുന്ന ചെറിയ ചെറിയ റോഡുകളാണ് കേട്ടോ കൂടുതലും ഇവിടെ. പക്ഷേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നല്ല കാഴ്ചകളൊക്കെയാണ് കേട്ടോ. ഇതാണ് അറുപുഴ പാലം, ഇല്ലിക്കലിൻ്റെ തൊട്ട് അടുത്ത സ്റ്റോപ്പാണ്. അവിടെ നിന്നാണ് നമ്മൾ അറുപുഴയിലോട്ടൊക്കെ പോകുന്നത്. പക്ഷേ എല്ലായിടത്തും തന്നെ വെള്ളം കയറി കിടക്കുകയാണ് കേട്ടോ. ബസ് എല്ലാം ഓടുന്നുണ്ട്, ട്രാൻസ്പോർട്ടേഷനെ ബാധിച്ചിട്ടില്ല ഒരു പരിധി വരെ. നേരത്തെ ഇവിടെയൊക്കെ ഒത്തിരി താഴ്ന്നു കിടന്ന സ്ഥലങ്ങളായിരുന്നു. പിന്നെ റോഡ് വികസനവും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇത്ര പൊക്കി ഇത്രങ്ങളൊക്കെ വെള്ളം കയറാത്ത രീതിയിലാക്കിയേക്കുന്നത്. പക്ഷേ ഇല്ലെങ്കിൽ കാവലിൽ ഈ ഭാഗത്ത് മാത്രം കുറച്ച് വെള്ളമുണ്ട് കേട്ടോ. അത് ഒരുവിധം എല്ലാ വെള്ളം എല്ലാ സീസണിലും തന്നെ ഈ സമയത്ത് ഈ ഭാഗത്തൊക്കെ വെള്ളം കയറും. റോഡ് കുറച്ചുകൂടെ പൊക്കാമായിരുന്നു ആ സമയത്തൊക്കെ അധികാരികൾക്ക്. അപ്പം ഏതായാലും ഈ ഭാഗത്തൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളക്കെട്ട് ഉണ്ടായിട്ടുണ്ട്. ഒരുവിധം നല്ലപോലെ തന്നെ വെള്ളം വരുവും കണ്ടു ചെയ്തു കേട്ടോ. ഈ പമ്പിൻ്റെ ഭാഗത്തെല്ലാം പമ്പൊന്നും ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല, അല്ലെങ്കിൽ തന്നെ ഫ്ലഡ് ടൈമിൽ അത് അടച്ചിടുകയായിരുന്നു പതിവ്. ഇപ്പോൾ ഏതായാലും അത് പ്രവർത്തിക്കുന്നില്ല. ഇപ്പോൾ നമ്മൾക്ക് നേരെ നമ്മളിപ്പോൾ നേരെ പോകണം നമ്മുടെ തിരുവാർപ്പ് വെട്ടിക്കാട് ഭാഗത്തേക്കാണ് കേട്ടോ. അവിടെയാണ് നമ്മുടെ വീടുള്ളത്. നമുക്ക് വീട്ടിലൊക്കെ ഇരുന്ന് പോയി അക്കാര്യങ്ങളൊക്കെ ഒന്ന് തിരക്കാനായിട്ടാണ്. എങ്ങനെയാണ് വീടെല്ലാം ഉണ്ടോ ഇല്ലോ കാറ്റടിച്ചൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടൊക്കെ തിരക്കാനൊക്കെ ആയിട്ടാണ് നമ്മൾ ഇപ്പോൾ പോകണം കേട്ടോ. പിന്നെ അവരെ കുറച്ച് മീൻ പിടിക്കാനൊക്കെ നോക്കുന്നു, വലവീശാനൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇല്ലിക്കൽ ജംഗ്ഷൻ. ഇവിടെ നിന്നാണ് നമ്മൾ റൈറ്റിലേക്ക് തിരിഞ്ഞ് തിരുവാറപ്പിലോട്ട് പോകുന്നത്. ഈ ഭാഗങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ വർഷം 50 വർഷമൊക്കെ നല്ല രീതിയിൽ വെള്ളം കയറിയതാണ്. കഴിഞ്ഞ വർഷം ഈ റോഡെല്ലാം നമുക്ക് 1 മീറ്ററോളം മണ്ണിട്ട് ഉയർത്തി. അതുകൊണ്ട് ഈ ഭാഗത്തൊന്നും നമുക്ക് വെള്ളമില്ല. ഇവിടെ നമ്മുടെ തിരുവാറപ്പ് വരെ വെള്ളമില്ല കേട്ടോ. ഈ കാണുന്ന പാലമില്ല, ഈ പാലം നമുക്ക് ഇവിടുത്തെ റോഡെല്ലാം ഇടിഞ്ഞു പോയതിനു ശേഷം ഗവൺമെൻറ് പണി തീർത്തതാണ്. ഈ കഴിഞ്ഞ വർഷമായിരുന്നു പണി തീർത്ത് കഴിഞ്ഞത്. അതുകൊണ്ടൊന്നും ഈ റോഡിലൊന്നും വെള്ളമില്ല. എൻ്റെ ഒരു പഴയ ക്ലിപ്പ് കിടപ്പുണ്ട്, ഈ ഭാഗത്തേക്ക് എന്തോരം വെള്ളം ഉണ്ടായിരുന്നു ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ വന്ന് തിരുവാറപ്പ് എത്തിയിട്ടുണ്ട്. ഇതാണ് തിരുവാറപ്പിലെ പ്രസിദ്ധമായ കൃഷ്ണൻ്റെ അമ്പലം കേട്ടോ. വളരെ പ്രസിദ്ധമാണ്, ചരിത്ര പ്രസിദ്ധമായ അമ്പലമാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു ഭാഗങ്ങളൊക്കെയാണ് അമ്പലത്തിൻ്റെ സൈഡിൽ വരുന്നത്. അപ്പോൾ നമ്മൾ നേരെ ഇവിടുന്ന് പിന്നെയും നേരെ പോയി നമ്മുടെ വീടിൻ്റെ ഭാഗത്തേക്ക് തിരിയാം. കറക്റ്റ് കൃഷ്ണൻ്റെ അമ്പലത്തിൻ്റെ കറക്റ്റ് സ്പോട്ടാണ് ഈ കാണുന്നത്. ഇവിടെ നിന്നുള്ള ഈ റൈറ്റ് സൈഡിലാണ് കൃഷ്ണൻ്റെ അമ്പലം ഇരിക്കുന്നത് കേട്ടോ. നമ്മൾ ഇവിടുന്ന് ലെഫ്റ്റ് കയറി ആ അമ്പലക്കുടുന്ന സൈഡിൽ കൂടെ ഉള്ള വഴി കൂടെ നേരെ വെട്ടിക്കാടിലേക്ക് പോകും. അപ്പോൾ നേരെ വെട്ടിക്കാട് ചെയ്യുന്നത് കാണാം. അപ്പോൾ നമ്മൾ നേരെ പോവാണ് കേട്ടോ. നമ്മൾ നേരെ പോയി അത്യാവശ്യം നല്ല വ്യൂ ഉള്ള റോഡാണ് കേട്ടോ. ഇവിടുന്ന് കുറച്ച് ഭാഗത്തൊക്കെ വീടുകളൊക്കെ ഉണ്ട്. ഒരു സൈഡിൽ പുഴയും ഒരു സൈഡിൽ വീടുകളൊക്കെ ആയിട്ടാണ് കേട്ടോ ഇവിടുത്തെ അന്തരീക്ഷവും ക്ലൈമറ്റും എല്ലാം ഉള്ളത്. പൊതുവെ ഒരു അന്തരീക്ഷം മൂടിക്കെട്ടിയ ക്ലൈമറ്റാണ് ഇപ്പം നമുക്ക് ഇവിടെ കാണുന്നത്. ചെറിയ മഴയൊക്കെ ഉണ്ട്, ആ മഴ സീസണിലൊക്കെ ഷൂട്ട് ചെയ്ത വീഡിയോ കൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. ഇവിടെ എല്ലാം തന്നെ ചെറിയ ചെറിയ വെള്ളക്കെട്ടുകളുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് കുറച്ചുകൂടെ ഏരിയ താഴ്ന്ന ഭാഗങ്ങളാണ്, അവിടെ എല്ലാം നമുക്ക് വെള്ളക്കെട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ റോഡ് തന്നെ കുറച്ചങ്ങോട്ട് പോയി കഴിയുമ്പം രണ്ട് സൈഡിലെയും വെള്ളം നേരെ നിറഞ്ഞ് റോഡ് പോലും കാണാൻ പറ്റാത്ത അവസ്ഥകളുണ്ട്. തൊട്ട് കുറച്ചുകൂടെ മുമ്പോട്ട് പോയി നമുക്ക് കാണിച്ചു തരാം. ഇത് ഏതായാലും തിരുവാറപ്പ് കഴിഞ്ഞ് നമ്മൾ വെട്ടിക്കാലോട്ട് പോകുന്ന റോഡിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. കുറച്ചുകൂടെ മുമ്പോട്ട് പോവാം. ഇവിടെ എല്ലാം തന്നെ ഒരുപാട് ആളുകൾ താമസിക്കുന്നുണ്ട് കേട്ടോ. റോഡ് മാത്രമേ പൊങ്ങിയിട്ടുള്ളൂ, പറമ്പിലും എല്ലാവരുടെയും മിക്ക പറമ്പിലും ഒക്കെ വെള്ളം കയറി കിടക്കുകയാണ്. വെള്ളം കയറി കഴിഞ്ഞാൽ ഈ ഒരു ഭാഗങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെയാണ് കേട്ടോ.
അല്ലെങ്കിൽ നമുക്ക് നല്ല ശുദ്ധമായി വിശ്വസിച്ച് നല്ല ഗ്രാമ അന്തരീക്ഷത്തിൽ നമുക്ക് താമസിക്കാം. ഭയങ്കര കൂളായിരിക്കും ഇവിടുത്തെ താമസമൊക്കെ. പക്ഷേ വെള്ളം കയറിക്കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാം വട്ടും ഭാവം അങ്ങ് മാറും. അപ്പോൾ നമ്മൾ നേരെ പറഞ്ഞു വന്ന് നേരെ തിരുവാർപ്പിൽ നിന്ന് വരുമ്പം വെട്ടിക്കാടിലോട്ട് തിരിയേണ്ട ഒരു മെയിൻ ജംഗ്ഷനാണ്. ഇവിടെ നമുക്ക് റൈറ്റോട്ട് പോകണം, നമ്മൾ തിരിഞ്ഞ് നമ്മുടെ വീടിൻ്റെ ഭാഗത്തേക്കൊക്കെ പോകേണ്ടത്. റോഡെല്ലാം ചെറിയ കുണ്ടും കുഴിയൊക്കെ കിടക്കുകയാണ്. ഉടനെ ടാറിംഗ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു, പ്രതീക്ഷ മാത്രമേ ഉള്ളൂ കേട്ടോ. ഉടനെ ഒന്നും കാണത്തില്ല. എൻ്റെ ഓർമ്മ വെച്ചിട്ടിപ്പം ഒരു വട്ടത്തെ ഈ ടാറിംഗ് കഴിഞ്ഞതിൻ്റെ റീടാറിംഗ് ഒന്നും വന്നിട്ടേ ഇല്ല ഈ റോഡിലൊന്നും. അപ്പോൾ നമ്മുടെ സ്ഥലം എങ്ങനെയുണ്ട്? കിടുവല്ലേ? ഇതേ ഇവിടെ തൊട്ട് അങ്ങോട്ട് വെള്ളം കയറി കിടക്കുകയാണ്. റോഡൊന്നും തന്നെ കാണാൻ പറ്റുന്നില്ല. നമുക്ക് സൂക്ഷിച്ച്, വളരെ സൂക്ഷിച്ച് ഓടിച്ചു പോവാം. ഇവിടെയൊക്കെ ജനവാസ മേഖലയായതുകൊണ്ട് ഇവിടെയൊന്നും നമുക്ക് വെള്ളത്തിന് വലിയ പ്രശ്നങ്ങളില്ല. റോഡൊക്കെ പറമ്പിലൊക്കെ ഉണ്ട്, അധികമായിട്ട് വെള്ളം വന്നാൽ വീടിനകത്ത് കയറുകയൊക്കെ ചെയ്യും. പക്ഷേ ഇപ്പം നമുക്ക് വലിയ പ്രശ്നമില്ല. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പം രണ്ട് സൈഡിലും പാടമായിട്ടുള്ള ഭാഗങ്ങളാണ് ഈ ഇനി വരാൻ പോണ വീടുകളുള്ളത്. അത് ഒക്കെ നല്ല രീതിയിൽ അവിടെ എല്ലാം വെള്ളം കയറി റോഡെല്ലാം മുങ്ങി കിടപ്പുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് രണ്ട് സൈഡിലും നെൽപ്പാടങ്ങളാണ്. നെൽപ്പാടങ്ങൾ കൃഷി കഴിഞ്ഞ് വെള്ളം കീറിയിട്ടേക്കുന്ന സമയമാണ്. ഈ പ്രളയത്തിൻ്റെ സമയത്ത് വന്നാൽ അവിടെ കുറച്ചുകൂടെയൊക്കെ വെള്ളം കയറുകയും ചെയ്തു. കുറച്ചുകൂടെ അല്ല കേട്ടോ, നല്ലപോലെ വെള്ളം കയറി. റോഡൊന്നും തന്നെ കാണാൻ പറ്റുന്നില്ല. പക്ഷേ നല്ല ഒരു റൈഡാണ് കേട്ടോ. മോർണിംഗിൽ തന്നെ നല്ലൊരു റൈഡാണ്. അത്യാവശ്യം അഡ്വഞ്ചറാണ് എങ്കിലും നമ്മൾ സ്ഥിരം പോകുന്ന വഴിയായതുകൊണ്ട് നമുക്ക് ഈ വഴിയും റൂട്ടെല്ലാം നല്ലപോലെ പരിചയമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഫ്രീ ആയിട്ട് ഓടിച്ചു വരുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് റോഡില്ല. റോഡിൽ മൊത്തം തന്നെ വെള്ളം കയറി കിടക്കുകയാണ്. രണ്ട് സൈഡിലും ഒരു 8-10 അടി താഴ്ച വെള്ളമാണ് കേട്ടോ. ആ രണ്ട് സൈഡിലും പാടമാണ്, നെൽപ്പാടമാണ്. ആ രണ്ട് ഇതിന് ഈ കാണുന്ന നമ്മൾ ഈ ബൈക്ക് പോകുന്ന രണ്ട് സൈഡും നല്ല രീതിയിൽ താഴ്ചയുണ്ട്. ഒരു 10-12 അടിയോളം നമുക്ക് താഴ്ചയുണ്ട് കേട്ടോ. ഞാൻ എന്തെങ്കിലും ഏതെങ്കിലും ഒരു വീഡിയോ ഉണ്ടെങ്കിൽ ഞാൻ ഈ സൈഡിൽ കാണിച്ചേക്കാം. ഇതിൻ്റെ നമ്മൾ ഉണക്ക സമയത്ത്, അതായത് വെള്ളമൊന്നുമില്ലാത്ത സമയത്ത് ഈ റോഡിൻ്റെ ഭംഗിയും ഈ പോണ ക്ലൈമറ്റും എങ്ങനെയൊക്കെയാണെന്നൊക്കെ ഉള്ളത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ പറഞ്ഞ് നമ്മൾ നേരെ വന്ന് നമ്മുടെ ബൈക്ക് പോകുന്ന ലിമിറ്റ് വരെയുള്ള സ്ഥലത്ത് എത്തി കേട്ടോ. ഇത് അങ്ങോട്ട് റോഡുണ്ട്. നമുക്ക് ഇവിടെ നമ്മൾ നേരെ സ്ട്രെയിറ്റ് ചെന്നിട്ട് അങ്ങേ അറ്റത്ത് കാണുന്ന ഒരു കരഭാഗം കാണുന്നില്ലേ, കുറച്ച് മരങ്ങളൊക്കെ നിൽക്കുന്നത്, അവിടെയാണ് നമുക്ക് പോകേണ്ടത്. അവിടെ നിന്ന് നമുക്ക് ഇടത്തോട്ട് തിരിഞ്ഞാണ് നമ്മുടെ വീട്ടിലോട്ടൊക്കെ പോകേണ്ടത്. ഇപ്പോൾ ഏതായാലും അങ്ങോട്ട് പോകാൻ പറ്റില്ല. അത്രയും ബൈക്ക് ഓടിക്കാൻ പറ്റുന്നതിനേക്കാളും കൂടുതൽ വെള്ളമാണ് അവിടെ ഉള്ളത് കേട്ടോ. റോഡെല്ലാം ആ ഭാഗത്തോട്ടേക്ക് ചിത്താന്നൊക്കെയാണ്. അതുകൊണ്ട് നമുക്ക് തൽക്കാലം നമ്മൾ ഇവിടെ വണ്ടി വെച്ചിട്ട് ഒരു വള്ളത്തിലാണ് നമ്മൾ വീട്ടിലോട്ട് പോകണേ. നമുക്ക് അവരെയും കൂടെ വെയിറ്റ് ചെയ്യാം. അവരോട് വന്നിട്ട് നമുക്ക് നേരെ വള്ളത്തിൽ കയറി നമ്മുടെ വീട്ടിലോട്ട് പോകും. അവർ വന്നിട്ടുണ്ട് കേട്ടോ, അളിയന്മാരെല്ലാം വന്നിട്ടുണ്ട്. നമുക്ക് ചെറിയൊരു സ്ലോ മോഷനിലൂടെ അവരുടെ വരെ വന്ന് കണ്ടു നോക്കാം. ഏതായാലും എല്ലാവരും വന്നു. വന്ന പാടെ തന്നെ അളിയൻ നമ്മുടെ പരിപാടിയൊക്കെ തുടങ്ങി, വലവീശം തുടങ്ങി. ഏതായാലും വന്നല്ലേ, കറക്ക് മീൻ പിടിക്കാനായിട്ടുള്ള എല്ലാം കരുതി കൂട്ടിയൊക്കെ തന്നെയാണ് അവർ വന്നേക്കുന്നത്. അപ്പോൾ ആദ്യത്തെ വില ഇവിടെ വീശി നോക്കാം. നമ്മൾ അതങ്ങനെ ഫോക്കസ് ചെയ്യുന്നില്ല. നമ്മൾ പ്രളയത്തിൻ്റെയും ഈ വെള്ളം കയറി കിടക്കുന്നതാണ് കൂടുതൽ ഫോക്കസ് ചെയ്ത് വീഡിയോ എടുക്കാൻ വന്നിരിക്കുന്നത്. വിഭവങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ വെള്ളമുണ്ട് കേട്ടോ. ആ റോഡിലൊക്കെ കംപ്ലീറ്റ് വെള്ളമാണ്. ആ ഈ സ്ട്രെയിറ്റോട് അങ്ങോട്ട് അങ്ങനെ സ്ട്രെയിറ്റ് വരെ പോകേണ്ടതാണ് കേട്ടോ. നമുക്ക് വെള്ളം കയറി കിടക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ നമ്മൾ പോയി നമ്മൾ കാണിക്കാത്തത്. അല്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ സൈഡിലേക്ക് കാണിച്ചിരിക്കാം. ആ ഇതിൻ്റെ ഏത് ഈ ഉണങ്ങുന്ന സമയത്ത്, വെള്ളം ലഭിച്ച സമയത്ത് ഇവിടുത്തെ ഭംഗി എങ്ങനെയുണ്ട്. നല്ല രസമായിരിക്കും, നല്ല രസമാണ് കേട്ടോ. ആയിരിക്കും നല്ല രസം, നല്ല ബ്യൂട്ടിഫുള്ളാണ് കാണാൻ ഈ ഭാഗങ്ങളൊക്കെ. നമുക്ക് ഏതായാലും അനിയൻ്റെ വള്ളമായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ വള്ളമല്ല, നമ്മുടെ വള്ളം അപ്പുറത്ത് വീട്ടിൽ കിടക്കുകയാണ്. ഈ വള്ളത്തിൽ നമ്മളവിടെ പോയിട്ട് ഇവരെ അവിടെ ഡ്രോപ്പ് ചെയ്തതിന് ശേഷം ആ വള്ളം എടുത്തുകൊണ്ട് ഇവിടെ വരണം. ഈ നമ്മൾ പൊടി എതിർത്ത് നമ്മൾ പോകാൻ പോകണം. ഈ വള്ളം ഇവിടെ കെട്ടിയിട്ടിട്ട് മറ്റേ വള്ളത്തെ കയറി പോകണം. ഇതാണ് പ്ലാൻ. നമുക്ക് ഏതായാലും പോകാം. വള്ളത്തിലൊക്കെ സൂക്ഷിച്ച് കയറണം കേട്ടോ. ഇപ്പം നമ്മൾ ഈ കാണുന്ന ഒരു ലൈഫ് ജാക്കറ്റ് ഒന്നും ഇല്ലാതെയാണ് നമ്മളിപ്പം ഈ വള്ളത്തിൽ യാത്ര ചെയ്യാൻ പോകുന്നത്. കാരണം നമ്മളെല്ലാവരും തന്നെ വള്ളവും വെള്ളമൊക്കെ ആയിട്ട് നല്ല രീതിയിൽ ഇടപഴകി തഴക്കവും പഴക്കവും ആയിട്ടുള്ളവരാണ്. എല്ലാവരും തന്നെ നീന്തൽ അറിയുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ലൈഫ് ജാക്കറ്റ് ഒന്നും ഉപയോഗിക്കത്തില്ല കേട്ടോ. ഇനിയിപ്പം വീഡിയോ ഒക്കെ താഴെ വന്ന് അങ്ങനെ കമൻറ്റ് ചെയ്യണ്ട. Thank you.
വെള്ളം കയറി കഴിഞ്ഞാൽ ഒരു പരിധിവരെയുള്ള വെള്ളത്തിൽ നമുക്ക് പൈകൊക്കെ ഓടിച്ചു പോകാം. പക്ഷേ ഓവറായിട്ടൊക്കെ വെള്ളം വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ളവരെല്ലാം ഇങ്ങനെ തന്നെയാണ് വീടുകളിലോട്ടൊക്കെ ചെല്ലുന്നത്. കൂടുതൽ ആൾക്കാരെല്ലാം താമസം മാറിപ്പോവും. നമ്മൾ ഇപ്പം കുറച്ചധികം വെള്ളം ആയതുകൊണ്ട് മാത്രമാണ് താമസം മാറിയിരിക്കുന്നത്. ബാക്കിയുള്ള വെള്ളങ്ങളിലെ തന്നെ നമുക്ക് വീടിനകത്ത് കയറാത്ത എല്ലാ വെള്ളത്തിലും നമ്മൾ വീടിൻ്റെ അകത്ത് തന്നെ ഉണ്ടാവും. വീടിനകത്ത് വെള്ളം കയറുമ്പോൾ മാത്രമേ ഇവിടെ താമസം മാറത്തുള്ളൂ. നമുക്ക് നമ്മുടെ വള്ളം ഈ ഇവിടെയാണ് കിടക്കുന്നത് കേട്ടോ. ഇവിടുന്ന് ഇവരിവിടെ ഇറക്കിയിട്ട് നമ്മുടെ ഈ വള്ളം തിരിച്ചുകൊണ്ട് നമ്മൾ കയറി വള്ളത്തെ കയറി ആ ഭാഗത്തുകൊണ്ട് ഈ വള്ളം ഇടുകയും ചെയ്യണം. നമുക്ക് നമ്മുടെ മറ്റേ വള്ളം തിരിച്ചു വരികയും ചെയ്യണം. അപ്പം നമുക്ക് ഇവിടെ ഇവരെ ഇറക്കിയിട്ട് പെട്ടെന്ന് തിരിച്ചു പോവാം. ഞാനിപ്പോൾ നമ്മുടെ ഈ വെള്ളം നമ്മൾ വന്നേക്കുന്ന വെള്ളം പുറത്തോട് ഇറക്കുവാണേ. ആ വാപ്പ കയറി വരുന്ന ആ വെള്ളമാണ് നമുക്ക് തിരിച്ചു വരാനുള്ളത്. ഈ വെള്ളം നമുക്കൊണ്ട് അവിടെ കെട്ടിയിടണം. ഇതെങ്ങനെ തൊഴിഞ്ഞു പോകണോ കെട്ടിക്കൊണ്ട് പോകണോ എന്നൊക്കെ ആലോചിക്കണം. നമുക്ക് ഈ വെള്ളം മറ്റു വെള്ളത്തിൽ കെട്ടി വലിച്ച് നോക്കാം. ഒറ്റയ്ക്ക് ഇച്ചിരി റിസ്ക് ആണെങ്കിലും നമുക്ക് നോക്കാം. വാപ്പിച്ചു ഉണ്ടാവും. നമ്മളിപ്പോൾ ചെയ്യാൻ പോണേ മറ്റേ ഇഞ്ചൻ വെച്ച വെള്ളമാണ്. ആ വെള്ളത്തിലോട്ട് ഈ വെള്ളം കെട്ടിയിടുവാണ്, കെട്ടിയിടാൻ നോക്കുവാണ്, കെട്ടി വരച്ചിട്ട് പോകാൻ നോക്കുവാണ് കേട്ടോ. സാധാരണ ചെയ്യുന്നതാണ്, പക്ഷേ നമ്മളിപ്പം കുറച്ച് ആത്മവിശ്വാസം കൂടി പോയതുകൊണ്ട് നമുക്ക് ഇത്ര സക്സസ് ആയില്ല കേട്ടോ. നിങ്ങൾ തോണ്ടണം. ഇപ്പം വെള്ളം ഇപ്പം നമ്മൾ രണ്ട് വഴിക്ക് പോകും. വെള്ളത്തിൻ്റെ സ്പീഡ് ഇപ്പം നൈസായിട്ട് കൂട്ടുമ്പം നമ്മളും ആ വെള്ളം അഞ്ച് വെച്ച വെള്ളവും രണ്ട് വഴിക്ക് പോകണമാണ് കേട്ടോ. അത് നടന്നില്ല. ഇനി നമുക്ക് തുഴഞ്ഞ് അങ്ങേറ്റം ചെല്ലാം കേട്ടോ. ഏതായാലും വാപ്പിച്ചു ഞാൻ നേരത്തെ വെള്ളം ഓടിച്ചങ്ങ് പൊക്കോളാൻ പറഞ്ഞു. ഞാൻ പതിയെ തുഴഞ്ഞ് അവിടെ കൊണ്ടുപോയി വെള്ളം കിട്ടിയിടണം കേട്ടോ. ഇവിടെയാണ് ഈ വെള്ളം കിടന്നത്. ഇവിടെ കിട്ടിയിട്ട് നമ്മൾ മറ്റേ വെള്ളത്തേക്ക് ഒന്ന് നേരെ കയറി നേരെ തിരിച്ച് വീട്ടിൽ പോകും. ഇതൊക്കെ ഈ പാടശേഖരങ്ങളാണ് കേട്ടോ, നെൽപ്പാടങ്ങളാണ്. അവിടെ കൃഷി കഴിയുമ്പം ഇങ്ങനെ വെള്ളം കയറ്റിക്കിടും. അതിൻ്റെ അടുത്ത സീസണിലേക്ക് വെള്ളം പറ്റിച്ചിട്ടൊക്കെയാണ് കൃഷി ചെയ്യുന്നത്. ഇപ്പോൾ വെള്ളം കയറ്റിയിട്ടതുകൊണ്ട് നമ്മൾ പ്രളയം കൂടെ മീൻസ് വെള്ളപ്പൊക്കം കൂടെ വന്നപ്പം കൂടെയൊക്കെ കൂടുതൽ വെള്ളമായി. അതുകൊണ്ടാണ് നമ്മുടെ ഈ റോഡെല്ലാം മുങ്ങിപ്പോകാനൊക്കെ അവസരം ഉണ്ടായത് കേട്ടോ. ഇച്ചിരി പാടാണ്, സൂക്ഷിച്ചൊക്കെ ഇറങ്ങാം. പ്യൂർലി പക്കായിട്ട് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഇത്രയും നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്നതൊക്കെ. ആരും ഇത് അനുകരിക്കുകയൊന്നും ചെയ്യരുത്. വെള്ളവും വെള്ളവും എല്ലാം ഡേഞ്ചർ തന്നെയാണ് കേട്ടോ, നീന്തൽ അറിയാൻ വേണമെങ്കിൽ. ഇവിടെ തൽക്കാലത്തേക്ക് നമുക്ക് ഈ വെള്ളം ഇങ്ങനെ തന്നെ കിട്ടിയിടാം കേട്ടോ. ഇപ്പോൾ നമുക്ക് ഈ മറ്റേ വെള്ളത്ത് കയറി നേരെ വീട്ടിലോട്ട് പോകാം. പണ്ടൊക്കെ എല്ലാ വെള്ളവും തുഴഞ്ഞു തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം എല്ലാ വെള്ളത്തിലും ചെറിയ വെള്ളം ഉൾപ്പെടെയുള്ള എല്ലാ വെള്ളങ്ങൾക്കും പറ്റിയ എഞ്ചിനൊക്കെ മോട്ടറൊക്കെ ഇറങ്ങി നിന്നുകൊണ്ട് എല്ലാവർക്കും ഇപ്പം എല്ലാ വെള്ളത്തിലും മിക്ക വെള്ളത്തിലും തന്നെ മോട്ടറും എഞ്ചിൻ വെച്ച വെള്ളങ്ങളാണ് കൂടുതലും കേട്ടോ. എല്ലാ വെള്ളത്തിലും തന്നെ എഞ്ചിൻ വെച്ചിട്ടുണ്ട്. സൈഡിൽ നിന്ന് ഇച്ചിരി തള്ളി അകത്താണ് വാപ്പ പറയുന്നത്. നമുക്ക് തള്ളി അകത്തി കൊടുക്കാം, നിലയുള്ള വെള്ളം പെട്ടെന്ന് അങ്ങ് കറങ്ങി തിരിഞ്ഞു കിട്ടത്തുള്ളൂ. വെള്ളം മുങ്ങി റോഡെല്ലാം മുങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ വരവുമൊക്കെ കൂടുതൽ വിഘ്നങ്ങൾ തന്നെയാണ്.
വാപ്പച്ചക്കൊക്കെ പക്ക എക്സ്പീരിയൻസ് ആണ് കേട്ടോ. നിങ്ങൾ അതിശയിക്കുന്നു വേണ്ട. ഒരുപാട് നാളായിട്ട് ഇങ്ങനെ വള്ളവും വെള്ളമൊക്കെ ഇടക്കണ്ട് ഇടമൊഴുകിയൊക്കെ നല്ല എക്സ്പീരിയൻസ് ആണ്. സാധാരണക്കാരും പരിചയ വെള്ളത്തിലും പരിചയമുള്ള താരം തന്നെ ഒന്നും അനുകരിക്കുകയോ ട്രൈ ചെയ്യുകയോ ഒന്നും ചെയ്യരുത് കേട്ടോ. വളരെ ഡേഞ്ചറാണ്. ഇപ്പോൾ നമ്മൾ നേരെ നമ്മുടെ വീടിൻ്റെ ഭാഗത്തേക്ക് കയറണം കേട്ടോ. വീട്ടിലെല്ലാം തന്നെ വെള്ളം കയറി കിടക്കുകയാണ്, അതുകൊണ്ട് അകത്തുള്ള വിഷ്വൽസൊന്നും ഞാൻ കാണിച്ചു തരുന്നില്ല. നമ്മൾ ജസ്റ്റ് വീടിൻ്റെ അകത്തോട്ട് കയറുന്ന വീടിൻ്റെ സൈഡിലേക്ക് കയറുന്ന മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ. വെള്ളം എല്ലാം കയറി കിടന്ന് നല്ല അലങ്കുലമായിട്ട് കിടക്കുകയാണ്, അതുകൊണ്ട് നമ്മൾ അതൊന്നും കാണിക്കുന്നില്ല. ഇതാണ് നമ്മുടെ വീട്. അവർ നേരത്തെ വന്നു, ജനലൊക്കെ തുറന്നിട്ടിട്ടുണ്ട്. അളിയൻ വന്ന ഇവിടെ ചൂണ്ടയിടാനൊക്കെ മാറി കേട്ടോ. ചൂണ്ടയിടാനൊക്കെ ആയിട്ടുള്ള തയ്യാറെടുപ്പിലൊക്കെയാണ്. ചൂണ്ടയിട്ട് എൻ്റെ ചെറിയ മീൻ കിട്ടുകയും ചെയ്തെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിലും ആ വീഡിയോ അവിടെ കൊണ്ട് തീർന്നു. ഇത് നമ്മളിനിയിപ്പം പിറ്റേന്ന് ഇല്ലീഗൽ ഭാഗത്തേക്കുള്ള ഒരു ഇല്ലീഗലിൽ നിന്ന് കോട്ടയത്തോട്ടുള്ള റൂട്ടിലാണ് കേട്ടോ. ഇല്ലീഗൽ ഭാഗത്ത് വെള്ളക്കെട്ടൊന്നും തീർന്നിട്ടില്ല, അതുപോലെയൊക്കെ തന്നെയുണ്ട്. അപ്പോൾ ആ വിഷ്വൽസ് കൂടെ കാണിച്ചിട്ട് ഈ വീഡിയോ നമുക്ക് എൻഡ് ചെയ്യാം. ഇപ്പം ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ, അത് വലിയ കണ്ടൻറ്റ് ഒന്നും കാണില്ല ഇതിനകത്ത്. ഇപ്പോൾ ഇതിൻ്റെ ഏരിയയും ഈ വെള്ളം പൊങ്ങിയാൽ ഇവിടുത്തെ അവസ്ഥയൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നിങ്ങളെ കാണിച്ചു തരാൻ ശ്രമിച്ചിരിക്കുന്നത് കേട്ടോ. എത്രത്തോളം പേർക്ക് അത് മുഴുവനായിട്ട് ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എങ്കിലും നിങ്ങൾ കണ്ടു നോക്കുക, ഇഷ്ടപ്പെടുവാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കേട്ടോ. ഇപ്പോൾ ഇവിടെ തൊട്ട് നമുക്ക് ഇല്ലെങ്കിൽ വെള്ളക്കെട്ട് തുടങ്ങുകയാണ്. ഈ റോഡിൻ്റെ ഈ ഉത്തരം കുറച്ച് ഭാഗത്ത് മാത്രമേ ഉള്ളൂ, നല്ല രീതിയിൽ വെള്ളം കയറിയിട്ടുള്ളൂ. അപ്പോൾ അധികം പ്രളയത്തിൻ്റെ വെള്ളമോ പ്രളയത്തിൻ്റെ ഒന്നും ഇവിടെ വന്നിട്ടില്ല. നമ്മൾ 2018 പ്രളയത്തിൽ ഈ ഭാഗങ്ങളിലൂടെ ഒന്നും ഈ ഇങ്ങനെ ബൈക്ക് ഓടിച്ചു പോലും പോകാൻ പറ്റാത്ത ഇത്ര രീതിയിൽ വെള്ളമായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ചൊക്കെ ഗവൺമെൻറ് ഈ റോഡ് പൊക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എങ്കിലും ഈ ഭാഗങ്ങളൊക്കെ കുറച്ചുകൂടെ പൊക്കിക്കഴിഞ്ഞാൽ ഇത്രയും പോലും ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കുമായിരുന്നു. എന്തെങ്കിലും അവർ ഇതെല്ലാം ഗവൺമെൻറ് ഓഫീസേഴ്സ് എല്ലാം ചെയ്തു തരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും ഇവിടെ ഉള്ളവർക്കെല്ലാം ഈ റൂട്ടിലൂടും ഇങ്ങനെ വെള്ളത്തിൽ ഓടിച്ചു ഒക്കെ എല്ലാം നല്ല പരിചയമായി. അപ്പോൾ ഗൈസ്, നമ്മൾ ഈ വീഡിയോ ഈ ചെറിയ വീഡിയോ ഇവിടെ കൊണ്ട് എൻഡ് ചെയ്യുകയാണ് കേട്ടോ. പ്രത്യേകിച്ച് കൂടുതലൊന്നും ഇനി അങ്ങോട്ട് കാണാനില്ല. കോട്ടയം ടൗണിലേക്ക് അടുക്കും തോറും കുറച്ചുകൂടെ പൊക്കം ഏരിയ ആയതുകൊണ്ട് തന്നെ വെള്ളം ഇൻറ്റൻസിറ്റി വളരെ കുറവാണ്. ആറിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ചെറിയ ചെറിയ വെള്ളക്കെട്ട് അവിടെ ഇവിടെയൊക്കെ ഇട്ടുണ്ടായിരുന്നു. അപ്പം വലിയ കാര്യമായിട്ടുള്ള വെള്ളമൊന്നും ഇത്തവണ ഈ ഭാഗങ്ങളിലൊന്നും അഫക്റ്റ് ചെയ്തിട്ടില്ല. നമ്മുടെ ഈ ചെറിയ വീഡിയോ നമ്മൾ ഇവിടെ കൊണ്ട് എൻഡ് ചെയ്യുകയാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ ചാനലിലുള്ള ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളെൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്താൻ വേണ്ടി നിങ്ങളെൻ്റെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലും എല്ലാം തന്നെ ഈ വീഡിയോ ലിങ്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക, നമ്മുടെ ചെറിയ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. അപ്പം വീണ്ടും അതൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ അഫ്സൽ സൈനിങ് ഓഫ്.